संस्थान अंतरक्ष तापन उयर आरोग्य वकुप इन उन्नत योग चेर विषय समग्र वेती स्वीक अदय संस्थान पनीबाधि एण कूड़न कैर कंत्री वीणा जोर्ज अच्छी വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഇപ്പോൾ കാലാവസ്ഥയുടെ ഇടയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. രാവിലെ തണുപ്പിന്റെ ഒരു സ്ഥിതിയാണെങ്കിൽ പകൽ ചൂടേറിയ സാഹചര്യമാണ് ഉള്ളത്. അതിന്റേതായിട്ടുള്ള പനി മറ്റ് അസുഖങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു ഉന്നതതല യോഗത്തിന് ചേരുന്നത്. എന്തൊക്കെയാവും ചർച്ചാ വിഷയമായി വരിക? സംസ്ഥാനത്ത് ഇന്നാണ് ആരോഗ്യവകുപ്പിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നത്. നിലവിലെ സാഹചര്യം എന്താണ് എന്നുള്ളത് സമഗ്രമായി വിലയിരുത്തും, അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് മധ്യ ജില്ലകളിലും വടക്കൻ ജില്ലകളിലുമാണ് ഈ താപനില വലിയ രീതിയിൽ ഉയരുന്നത്. ശരാശരി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 35 അതിന് മുകളിലേക്കാണ് ഈ പല ജില്ലകളിലും താപനില ഉയരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിലാണ് താപനില ക്രമാതീതമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക ഉന്നതതല യോഗം ചേരുന്നത്. കഴിഞ്ഞ മുൻപുള്ള വർഷങ്ങളെക്കാൾ വലിയ രീതിയിലുള്ളൊരു ചൂടാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. രണ്ടാഴ്ച കൂടി ഇതേ രീതിയിലുള്ള ഒരു ചൂട് തുടരും. അതിനുശേഷം വേനൽമഴ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ പറയുന്നത്. അതേസമയം തന്നെ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ പനിബാധിതരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഈ പനിബാധിതരുടെ എണ്ണം കൂടുതലായ കണക്കില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. പക്ഷെ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ദിവസം തന്നെ ഈ പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ഏതാണ്ട് 8000 മുകളിലാണ് പ്രതിദിനം. അത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൂടി ഉൾപ്പെടുത്തുമ്പോൾ എണ്ണം വീണ്ടും ഉയരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ ഒരു വൈറസിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എങ്കിൽ പോലും ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇടയിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇനിയിപ്പോൾ വേനൽ മഴ 2 ആഴ്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടി ആരംഭിക്കുമ്പോൾ വീണ്ടും ഈ പനിബാധിതരുടെ എണ്ണം, പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ പകർച്ചപ്പനി ഉണ്ടോ എന്നുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെ സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നത്, ഇതൊക്കെ ആയിരിക്കും ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗം വിലയിരുത്തുക.